അങ്കിൾ, ആകെ പ്രശ്നമായി. എന്ത്? എനിക്കെതിരെ പരാതി കൊടുത്ത പയ്യന്റെ മരണത്തെ കുറിച്ച് CBI കേസെടുത്തിരിക്കുകയാണെന്ന്. അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയ കാര്യങ്ങളല്ലേ? അങ്ങനെയാണ് നമ്മളൊക്കെ കരുതിയത്. പക്ഷെ രാജലക്ഷ്മി രഹസ്യമായി CBIക്ക് പെറ്റീഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ശവം പുറത്തെടുത്ത് രണ്ടാമതും പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ചിലപ്പോ അതിന് തെളിവൊന്നുമില്ലല്ലോ. ഐ വിറ്റ്നസ് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഡൽഹിയിൽ നിന്നും വളരെ രഹസ്യമായി കിട്ടിയ ന്യൂസാണ്. അവർ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് ഒതുക്കിയില്ലെങ്കിൽ കേസ് CBIയുടെ കയ്യിലായി പോയില്ലേ മിസ്റ്റർ മൂർത്തി? MLA നേരിട്ട് ഇടപെട്ട കാര്യമായതുകൊണ്ട് അവർക്കും കാണും കുറച്ച് ചൂട്. ദൃക്സാക്ഷി അടക്കം തെളിവുകൾ ഹാജരാക്കാമെന്നാണ് അത്രേ രാജലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. ആ കേസ് ഒരു മറയാക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഞാനാണ് അവളുടെ ഉന്നം. ക്ഷമിക്കണം മിസ്റ്റർ മൂർത്തി, അന്വേഷണം ആരംഭിച്ചിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കും. എന്തെങ്കിലും അല്ല, ഇനി അവൾ ഈ കാര്യത്തിൽ ഇടപെടരുത്. പറ്റുമോ? നമുക്ക് സാവകാശം. ഇങ്ങനെ പറഞ്ഞ ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ള സ്ഥലം അവൾ തിരിച്ചെടുത്തത്. ഞാനതിൽ ഹോട്ടൽ തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെന്റ് വരെ ചെയ്തു തുടങ്ങിയതാ അറിയാലോ. വകുപ്പ് മന്ത്രി ആയിരുന്നിട്ടും തനിക്കൊരു പുല്ലും ചെയ്യാനൊത്തില്ല. പതുക്കെ, ഞാനൊരു മന്ത്രിയായി പോയില്ലേ, പരസ്യമായി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ എനിക്ക് പരിമിതികളില്ല. അടുത്തതായി ഉദ്ഘാടകയായ നമ്മുടെ ബഹുമാനപ്പെട്ട MLA നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. ഇന്നിപ്പോ നമുക്കുള്ള ഈ ഉത്സാഹം എന്നും ഉണ്ടാവുക എന്നതാണ് പ്രധാനം. ഈച്ച് ഫോർ എവ്രി വൺ ആൻഡ് എവ്രി വൺ ഫോർ ഈച്ച്. ഒരാൾ എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. ഇത്തരം സംരംഭങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെയായിരിക്കണം.